പാർട്ട് നമ്മുടെ ഗിയർ ടെർമിനോളജി, പിന്നെ ലോ ഓഫ് ഗിയറിങ്, അതുപോലെ തന്നെ ഇൻവോളിമെട്രിൻ്റെ തിയറി, ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഗിയേഴ്സ് അതൊക്കെ മാറ്റി വെച്ചാൽ പിന്നീട് അങ്ങോട്ട് ഫ്രം ദ ടോപ്പിക് ഓഫ് ഇൻവോളിമെട്രി വി ഹാവ് ബി ഡീലിംഗ് വിത്ത് ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ആണ് അല്ലേ. ഇപ്പോൾ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോൺടാക്ട് എന്താണ്, ആർക്ക് ഓഫ് കോൺടാക്ട്, കോൺടാക്ട് റേഷ്യോ, പിന്നെ ഫൈനലി വി ഡിസ്കസ്ഡ് അബൌട്ട് ഇൻ്റർഫറൻസ് ഓൾസോ. സോ ബേസ്ഡ് ഓൺ ഓൾ ദോസ് ടോപ്പിക്സ് ലെറ്റ് അസ് ഡിസ്കസ് എ ന്യൂമറിക്കൽ. സച്ച് കൈൻഡ് ഓഫ് ന്യൂമറിക്കൽസ് ആർ ടു ബി എക്സ്പെക്ടഡ് ഇൻ യർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കും, ഇതുവരെ എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനിലും ചോദിച്ചിട്ടുണ്ട്. സോ ഈ ബോർഡിലുള്ള ഡീറ്റെയിൽസ് ആദ്യം ഒന്ന് എഴുതി നോക്കും. ദീസ് ഡീറ്റെയിൽസ് ആർ ഗിവൺ വിത്ത് റെസ്പെക്ട് ടു എൻ എക്സ്റ്റേണൽ ഗിയറിംഗ്. ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, ടു ഗിയേഴ്സ് മെഷ് എക്സ്റ്റേണലി ടു ഗിവ് ദ ഫോളോയിങ് ഡാറ്റ. രണ്ട് ഗിയേഴ്സ് എക്സ്റ്റേണലി ഇതുപോലെ ഇങ്ങനെ മെഷ്ഡ് കണ്ടീഷനിലാണ് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വൈൽ ഓപ്പറേറ്റിംഗ് ദേ ആർ ഗിവിംഗ് ദ ഫോളോയിങ് ഡാറ്റ. ഇപ്പോൾ ഡാറ്റ ഇതേപോലെ ആയിരിക്കും തരുമോ, സെൻറ്റൻസസിലായിരിക്കും തരുമോ, ഞാൻ ഈ ഡാറ്റ ഇങ്ങനെ ഇതുപോലെ എഴുതിയ കഴിയാൻ കളഞ്ഞ സമയങ്ങളാണ് വെച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചതേ ഉള്ളൂ. ഡു വൺ തിങ്, ഈ ഡാറ്റ നിങ്ങൾ എഴുതിയേക്ക്. ഡാറ്റ വായിക്കാൻ പറ്റുന്നുണ്ടോ? ആർ ഏബിൾ ടു റീഡ് ദീസ് തിങ്സ്? ഞാൻ പറയാം. അതായത് ഗിവൺ ഡാറ്റ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ദ വെലോസിറ്റി റേഷ്യോ ജനറേറ്റഡ് ഈസ് ഈക്വൽ ടു 3:1. ദെൻ ബോത്ത് ദ ഗിയേഴ്സ് ആർ ഹാവിങ് ഇൻവല്യൂട്ട് ടീത്ത് പ്രൊഫൈൽ. അതാണ് ടീത്ത് ഇൻവല്യൂട്ട് എന്ന് പറയുന്നത്. ടീത്ത് ആർ ഓഫ് ഇൻവല്യൂട്ട് ഫോം. മൊഡ്യൂൾ ഓഫ് ദ ഗിയേഴ്സ് ആർ ഈക്വൽ ടു 6 mm. രണ്ട് ഗിയേഴ്സ് മെഷ്ഡ് കണ്ടീഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ രണ്ട് ഗിയറിന്റെ മൊഡ്യൂളും സെയിം ആയിരിക്കണം. അത് നമ്മൾ പണ്ടേ നോക്കി വെച്ചതാണ്. 1:6, 1:4, 1:6, 1:2 അങ്ങനെ ആവാൻ പാടില്ല. രണ്ടിൻ്റെയും മൊഡ്യൂൾ ഷുഡ് ബി ഓൾവേസ് ദി ഇറ്റ് ഷുഡ് റിമെയിൻ സെയിം. ദെൻ എഡൻഡം ഈസ് ഗിവൺ ആസ് 1 module. എഡൻഡം ഈസ് ഗിവൺ ആസ് 1 module. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. പ്രഷർ ആംഗിൾ ജനറേറ്റഡ് ഈസ് ഈക്വൽ ടു 20 degrees. ഇൻ അഡീഷൻ ടു ദിസ് വൺ, ഇറ്റ് ഈസ് ഓൾസോ ഗിവൺ ദാറ്റ് ദ പിനിയൻ റൊട്ടേറ്റ്സ് അറ്റ് 90 rpm. പിനിയൻ 90 rpm ൽ റൊട്ടേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ദ ഡ്രൈവിംഗ് ഗിയർ ഇസ് ദ പിനിയൻ ഓർ ദ സ്മോളർ വൺ, ആൻഡ് ദ ഫോളോയിങ് ഗിയർ ഓർ ദ ഡ്രിവൺ ഗിയർ ഇസ് ദ ബിഗർ വൺ ഓർ ദ ഗിയർ ഇറ്റ്സെൽഫ്. സോ ആസ് ദീസ് ഡേറ്റാസ് ആർ ഗിവൺ, യു ആർ ആസ്ക്ഡ് ടു ഡിറ്റർമൈൻ 4 values. എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് ടീത്ത് ഓൺ പിനിയൻ ആസ് വെൽ ആസ് ഗിയർ ടു അവോയ്ഡ് ഇൻഡിഫറൻസ്. ഇൻഡിഫറൻസ് ഒഴിവാക്കാൻ ഗിയർ ഡിസൈൻ ചെയ്യുമ്പോൾ വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓഫ് ടീത്ത് വിച്ച് ഷുഡ് ബി ഡിസൈൻഡ് ഓൺ ദ പിനിയൻ ആസ് വെൽ ആസ് ദാൻ ദ ഗിയർ. സെക്കൻഡ് വൺ, യു ആർ ആസ്ക്ഡ് ടു ഡിറ്റർമൈൻ ദ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോൺടാക്ട് ആൻഡ് ആർക്ക് ഓഫ് കോൺടാക്ട്. തേർഡ് വൺ, യു ആർ ആസ്ക്ഡ് ടു ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് പെയർസ് ഓഫ് ടീത്ത് വിച്ച് ആർ ഇൻ കോൺടാക്ട്. ഇത് മെഷ്ഡ് കണ്ടീഷനിലാവുന്ന സമയത്ത് എത്ര നമ്പർ ഓഫ് ടീത്ത് കോൺടാക്ടിൽ ഉണ്ടാവും. ആൻഡ് ഫൈനലി ഫോർത്ത് വൺ, യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് മാക്സിമം വെലോസിറ്റി ഓഫ് സ്ലൈഡ്. ഇതിന് ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞത് സിമ്പിൾ ഇക്വേഷൻ ആണ്. ഈ ഡാറ്റ എഴുതി നോക്കുക, ഫൈൻഡ് ഔട്ട് ഓൾ ദ 3. ഇത് മൂന്നും കണ്ടുപിടിക്കുക. ഇതാണ് ഇന്നത്തെ ടാസ്ക്. ഓക്കെ, ഓരോ ആളും സ്വന്തമായിട്ട് ചെയ്യുക. പെട്ടെന്ന് ചെയ്യുക, സിമ്പിൾ പ്രോബ്ലം ആണ്. എവ്രി ന്യൂമറിക്കൽ കമ്മിങ് വിത്തിൻ ദിസ് മൊഡ്യൂൾ, ഈ ഒരു നേച്ചറിലായിരിക്കും ന്യൂമറിക്കൽ ഉണ്ടാവുക. ഷുവർ ഷോട്ട് 10 mark സുഖമായി മേടിക്കാൻ പറ്റുന്ന ന്യൂമറിക്കലാണ്. സോ പെട്ടെന്ന് ഈ ഡാറ്റാസ് എടുക്കുക. സ്റ്റാർട്ട് ഡൂയിങ് ദിസ് വൺ, സ്റ്റാർട്ട് കാൽക്കുലേഷൻ, പെട്ടെന്ന് ചെയ്. കാണുന്നില്ല ഡാറ്റ? എല്ലാ ഡാറ്റ എഴുതിയെടുത്തിട്ട് ചെയ്തു തുടങ്ങും.
Sir, fourth question, maximum velocity of sliding or minimum? maximum velocity of sliding, fourth one, maximum velocity of Thanks, sir. sliding. അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ള ഞാൻ പറയാം. ജസ്റ്റ് ഒരു ഇക്വേഷൻ കൊടുത്താൽ കിട്ടാൻ പറ്റുന്ന സാധനമാണ്. അതിന് മുന്നേ നിങ്ങൾ ബാക്കി കണ്ടുപിടിക്കും. എടാ ചെയ്യുന്നുണ്ടാ? ആൾക്കാർ എണ്ണം കുറഞ്ഞു പറഞ്ഞ് കരുതണ്ടല്ലോ, ഇപ്പം 18 ആളേ ഉള്ളൂ.
കിട്ടുന്നുണ്ടോ ആൻസർ? ഹലോ, വോയിസ്? യെസ് സർ. ഫസ്റ്റ് റൗണ്ട് ആൻസർ കിട്ടിയോ? യെസ് സർ. യെസ് സർ. എത്രയാ? 57. 57. ഏതിൻ്റെയാണ് 57? ടീത്തോൺ ഗിയർ. ടീത്തോൺ ഗിയർ 57. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ടീത്തോൺ പിനിയൻ എത്രയാ? 19 ആണോ കിട്ടുന്നത് അതോ എന്തെങ്കിലും ഡെസിമൽ? 18.5. വെരി ഗുഡ്. 18.5 എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പാടില്ല, ജസ്റ്റ് റൗണ്ട് ഇറ്റ് ഓഫ് ടു ദ നെക്സ്റ്റ് ഹോൾ നമ്പർ, കാരണം നമ്പർ ഓഫ് ടീത്ത് ആണ്. സോ ഡെഫിനറ്റ്ലി അതൊരു ഹോൾ നമ്പർ ആയിരിക്കണം. സോ നമ്പർ ഓഫ് ടീത്ത് ഓൺ പിനിയൻ ഈസ് 19 ആൻഡ് നമ്പർ ഓഫ് ടീത്ത് ഓൺ ഗിയർ ഈസ് 57. വെരി ഗുഡ്. ഓക്കെ, നൗ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്, ആർക്ക് ഓഫ് കോണ്ടാക്ട് കിട്ടിയോ? അല്ല, തെറ്റി, എവിടെയോ തെറ്റിയിട്ടുണ്ട്. ഒന്നും കൂടി നോക്കോ. എഡൻഡംത്തിന്റെ വാല്യൂ എത്രയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? വെരി ഗുഡ്. അതെന്തുകൊണ്ടാ? ബിക്കോസ് ഈ ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. എഡൻഡം ഈസ് ഈക്വൽ ടു 1 മൊഡ്യൂൾ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇന്റേൺ 1 മൊഡ്യൂളിന്റെ വാല്യൂ എത്രയാ? 6 ആണ്. സോ എഡൻഡം ഷുഡ് ബി 6. വെരി ഗുഡ്. അപ്പൊ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്, ആർക്ക് ഓഫ് കോണ്ടാക്ട് എല്ലാം കാണുമ്പോൾ എന്ത് വേണം നിങ്ങൾക്ക്? പിച്ച് സർക്കിൾ റേഡിയസ്, റേഡിയസ് ഓഫ് എഡൻഡം സർക്കിൾ, ഇതൊക്കെ വേണം അല്ലേ. പിച്ച് സർക്കിൾ റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് എഡൻഡം സർക്കിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പിച്ച് സർക്കിൾ റേഡിയസ് പ്ലസ് എഡൻഡം ചെയ്യണം. അപ്പോഴാണ് റേഡിയസ് ഓഫ് എഡൻഡം സർക്കിൾ കിട്ടുന്നത്. എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയ നോക്ക്. സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ്, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാനുള്ള ഒന്നുമില്ല. വാല്യൂസ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്.
സാർ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് 31.7 ആണ്. ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് അല്ലേ? ആർക്ക് ഓഫ് കോണ്ടാക്ട്, ആർക്ക് ഓഫ് കോണ്ടാക്ട് ഒരു ഉണ്ട്. 31.7 31.25 ആണ് ആൻസർ. ബട്ട് 31.7 ആയാലും കുഴപ്പമില്ല, അഗ്രിയബിൾ ആണ്. പാത്ത് ഓഫ് കോണ്ടാക്ട് എത്ര കിട്ടിയേ? 29.8. ഗുഡ്, 29.37 ആണ്. 29.8 കറക്റ്റ്. കോണ്ടാക്ട് റേഷ്യോ കിട്ടിയോ? സാർ പെയർ ഓഫ് ടീത്ത് ഇൻ കോണ്ടാക്ട് 1.68, അതിന് 2 ആയിട്ട് എടുക്കും. 2 ആയിട്ട് എടുക്കുക. വെരി ഗുഡ്. ഇപ്പൊ ആൻസർ പറഞ്ഞത് ആരാന്ന്? അജയ്. ഇപ്പൊ പറഞ്ഞ അജയ് കെ ആണല്ലേ, അജയ് കൃഷ്ണ. ബാക്കി ആരും ചെയ്യുന്നില്ലേ? എല്ലാം ഉറങ്ങിയാ, തീർന്ന ലാസ്റ്റ് പീരീഡ് ആയതുകൊണ്ട് ക്ലോക്ക് നോക്കിട്ട് പോയാ. ഗുഡ് 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 ഗുഡ്. ഇനിയുള്ളത് വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ് ആണല്ലേ. അത് ഞാൻ പറഞ്ഞുതരാം. ഇതില് കാണുന്നില്ല എല്ലാവരും, സോറി. ഇത് മൂന്നും വളരെ സിമ്പിൾ അല്ലേ കണ്ടുപിടിക്കാൻ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ടു ദ ഫോർമുലയാണ് അല്ലേ. ഓൺലി തിങ് ഈസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പം നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ പിനിയൻ ആൻഡ് ഗിയർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടിന്റെ ഇക്വേഷനിൽ 2 AP എന്ന് പറഞ്ഞ സാധനം ന്യൂമറേറ്ററിൽ വരുന്നുണ്ട്.
ഇതില് എന്താണ് എ പി എന്ന് മനസ്സിലാക്കണം. വാട്ട് വാസ് എ പി? എന്തായിരുന്നു എ പി? ഫ്രാക്ഷൻ. ആ ദ ഫ്രാക്ഷൻ വിത്ത് വിച്ച് ദ മൊഡ്യൂൾ, സ്റ്റാൻഡേർഡ് മൊഡ്യൂൾ വാസ് മൾട്ടിപ്ലൈഡ് ആണല്ലേ. ഇവിടെ മൊഡ്യൂൾ എന്നുള്ളത് അല്ലെങ്കിൽ എ പി itself is generally considered as what within the equation, the total addendum. AP into M ആണ് addendum അല്ലെ. ആ എം എന്നുള്ളത് വയൽ ഡിറൈവിങ് ക്യാൻസൽ ആയി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അത് വിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. സോ എ പി ഈസ് കൺസിഡേർഡ് ആസ് addendum itself. ഈ എഡൻഡം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. എഡൻഡം എന്താണെന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എഡൻഡം ഈസ് വൺ മൊഡ്യൂൾ എന്ന് പറയുന്നുണ്ട് അല്ലെ. വാട്ട് ഈസ് ഇൻ ടേൺ വൺ മൊഡ്യൂൾ? വൺ മൊഡ്യൂൾ എന്താണ്? അതും തന്നിട്ടുണ്ട്, 6 mm. സോ ഇത് 6 mm ആയി ഡയറക്റ്റ് ആയിട്ട് എഡൻഡത്തിന്റെ വാല്യൂ കിട്ടി. ഇനി എഡൻഡത്തിന്റെ വാല്യൂ കിട്ടിയ ബാക്കി ടേംസ് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റിമൈനിങ് ടേംസ്, ആ ഇക്വേഷനിൽ എഡൻഡം മാത്രമല്ലല്ലോ, റിമൈനിങ് ടേംസ് ഇല്ല. എന്താണ് ഇക്വേഷൻ? 2 AP divided by square root of para 1 plus g into okay g top, direct gear ratio g into n edukkan kaaranam enda t by t nalla equation g into n edukkan kaaranam enda the gear ratio aanu edu illa gear ratio manasilavunnilla. പറഞ്ഞോ പറഞ്ഞോ. വെലോസിറ്റി റേഷ്യോ അല്ലേ ഗിയർ റേഷ്യോ? വെലോസിറ്റി റേഷ്യോ ആണ് ഗിയർ റേഷ്യോ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? എന്താണ് അങ്ങനെ പറയാൻ കാരണം? ആംഗുലർ വെലോസിറ്റി റേഷ്യോ ഈക്വൽ ടു ആർപിഎം, ദാറ്റ് ഈസ് ഈക്വൽ ടു പറഞ്ഞോ പറഞ്ഞോ. ഇവിടെ വെലോസിറ്റി റേഷ്യോ ആണ് 3:1 അല്ലേ. അപ്പൊ അതിനെ നിങ്ങൾ എങ്ങനെയാണ് ഗിയർ റേഷ്യോ ആയിട്ട് എടുത്തത്? രണ്ടും സെയിം തന്നെയാണ്, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്, രണ്ടും സെയിം തന്നെയാണ് അല്ലേ. വെലോസിറ്റി റേഷ്യോ 3:1 ആണ് അല്ലേ. ഗിയർ റേഷ്യോ എന്താണ് ബേസിക്കലി? ക്യാപിറ്റൽ ടി ബൈ സ്മോൾ ടി ആണല്ലേ. ഇത് തന്നെയാണ് ഗിയർ റേഷ്യോ തന്നെയാണ്, 3 അല്ലേ. ബട്ട് ടി ബൈ ടി എന്ന ഇക്വേഷൻ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ടി ബൈ ടിയും ആംഗുലർ വെലോസിറ്റീസും റിലേറ്റ് ചെയ്താൽ ആ ഇക്വേഷൻ ടി ബൈ ടി ഇസ് ഈക്വൽ ടു എങ്ങനെ വരിക? ഒമേഗ 1/ω2 എന്നാണ് വരിക അല്ലേ. ω2/ω1 എന്നല്ല ആ ഇക്വേഷൻ നോക്ക് അല്ലേ അല്ലേ. സോ ഇവിടെ ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക, അതിന്റെ റീസൺ ഞാൻ എന്താന്ന് പറഞ്ഞുതരാം, ഇക്വേഷൻ തരാം. സോ ആ ഡാറ്റയും കൂടി കിട്ടിയാൽ ഡയറക്ട്ലി യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ പിനിയൻ അല്ലേ, അതായത് സ്മോൾ ടി. സ്മോൾ ടി കിട്ടിയാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദ സെയിം കണ്ടീഷൻസ് ആൻഡ് വാല്യൂസ് ഓൺ ടു വാട്ട്? ഫൈൻഡിങ് ഔട്ട് നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ ഗിയർ അല്ലേ. 1/g എടുത്താ പോരെ ഇക്വേഷൻ, അല്ലെങ്കിൽ 1/g എടുക്കണ്ട, അല്ലാണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഗിയർ റേഷ്യോ ഇല്ലേ? ഗിയർ റേഷ്യോ ഉണ്ട്, വെരി ഗുഡ്, ഗിയർ റേഷ്യോ ഉണ്ട്. സ്മോൾ ടി കിട്ടിയ ഇതിലിട്ടിട്ട് ഡയറക്റ്റ് ആയിട്ട് ക്യാപിറ്റൽ ടീന്റെ വാല്യൂ കണ്ടുപിടിക്കാം. Very good. Any length of path of contact, arc of contact, second one. So first one kandupidichu, second one kandupidikkan endakke vendunna, the basic details that we should have with us are the details regarding what the value of radii aanu alle. One small r vaano vende? Yes sir. What is small r? Radius of fixed circle of pinion. Then small r a1, what is that? Radius of addendum circle of pinion. Similarly capital r1, radius of pitch circle of gear. Capital r a1, radius of
Eddenden circle of gear. R angine kandupidikka, how will you find out R? R is module equal to module into small t divided by 2. Small t namukku kittile? Yes sir. Kittile? Okay. So if you have the value of R, how will you find out RA? R angine kandupidikka? Adding addendum. R plus addendum anale. Addendum nu parna ivide AP thanne alle? Yes sir. Alle? AP is in turn what? 6 aan. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? സിമിലർലി ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ക്യാപിറ്റൽ ആർ? ക്യാപിറ്റൽ ആർ എങ്ങനെ എടുക്കും? എം ഇൻറ്റു ക്യാപിറ്റൽ ടി ബൈ ടു. ആഫ്റ്റർ ഫൈൻഡിങ് ഔട്ട് ക്യാപിറ്റൽ ആർ, യു ക്യാൻ ഫൈൻഡ് ഔട്ട് ക്യാപിറ്റൽ ആർ എ. എങ്ങനെ? സം ഓഫ് ആർ പ്ലസ് എഗെയിൻ എഡൻഡം. ഇവിടെ എഡൻഡം എന്ന് എഴുതുമ്പോൾ എ ഡബ്ല്യു എന്നാണ് എഴുതുന്നത്. എഡൻഡം ഈസ് ഗിവൺ ആസ് വാട്ട്? വൺ മൊഡ്യൂൾ എന്നാണ്. ദിസ് എഡൻഡം is common for, or the value is common taken for what? Both pinion as well as the bigger wheel, which is the gear. So when you are writing the addendum with respect to pinion, mention it as A suffix P, while for the gear mention it as A suffix W. But no matter it, let it be AP or AW, it remains the same, the value remains the same. Correct or no? Manasilavunnundo parayunna? Yes sir. Okay, fine. So you can find out length of path of contact kittum. Path of contact divided by cosine of the pressure angle. Pressure angle idu thannittund, you will get arc of contact. Idu rendu kittule? Kittule? Yes sir. Okay, now what is this one? Number of pairs of teeth in contact. Endaan idu? This is nothing but contact ratio. How will you find out contact ratio? ഇതിന്റെ വാല്യൂ എങ്ങനെ കണ്ടിരിക്കുക? ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോൺടാക്ട് ഡിവൈഡഡ് ബൈ വാട്ട്? സർക്കുലർ പിച്ച്. സർക്കുലർ. ആൻഡ് വാട്ട് ഈസ് സർക്കുലർ പിച്ച്? സർക്കുലർ പിച്ചിന്റെ വാല്യൂ എങ്ങനെ കണ്ടിരിക്കുക? പൈ ഇൻടു എം. മൊഡ്യൂൾ ഈസ് ഓൾറെഡി ഗിവൺ. മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് 3.14, യു വിൽ ഗെറ്റ്. ആൻഡ് ഡിവൈഡ് ദ വാല്യൂ ഓഫ് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോൺടാക്ട് ബൈ ദാറ്റ് പൈ എം വാല്യൂ, യു വിൽ ഗെറ്റ് കോൺടാക്ട് റേഷ്യോ. ഇനി ലാസ്റ്റ് വണ്ണാണ് വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ്. വെലോസിറ്റി അല്ലെങ്കിൽ മാക്സിമം വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ, ഈ ഇക്വേഷൻ എല്ലാവരും നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, മാക്സിമം വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ദിസ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഒമേഗ 1 പ്ലസ് ഒമേഗ 2 മൾട്ടിപ്ലൈഡ് ബൈ കെ. ഒന്നിക്കിൽ കെ പി എന്ന് എഴുതാം, അല്ലെ പി എൽ എന്ന് എഴുതാം. കെ പി എന്താ? പാത്ത് ഓഫ് അപ്രോച്ച് ആണ് അല്ലേ? അല്ലേ? കെ പി ഈസ് പാത്ത് ഓഫ് അപ്രോച്ച്. ഒന്നിക്കിൽ പാത്ത് ഓഫ് അപ്രോച്ചിന്റെ ലെങ്ത് എടുക്കുക, അല്ലെങ്കിൽ പി എൽ എടുക്കുക, പാത്ത് ഓഫ് റിസസ് എടുക്കുക. രണ്ടെഴുതിയാലും സെയിം ആണ്. ഇവിടെ ഒമേഗ 1 പ്ലസ് ഒമേഗ 2 എന്നുണ്ട്. ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ഒമേഗ 1? എന്താണ് ഒമേഗ 1? ഒമേഗ 1 ഈസ് ദ ആംഗുലാർ വെലോസിറ്റി കറസ്പോണ്ടിങ് ടു ദ റൊട്ടേഷൻ ഓഫ് പിനിയൻ ആണ് അല്ലെ? ക്വസ്റ്റ്യനില് പിനിയൻ റൊട്ടേറ്റ്സ് അറ്റ് 90 RPM തന്നിട്ടുണ്ട്. ഈ 90 RPM എന്നുള്ള വാല്യൂന്റെ അർത്ഥം എന്താ? അപ്പം ഒമേഗ 1 എങ്ങനെ എടുക്കുക? 2 × π × n. RPM വാല്യൂ എന്ന് പറഞ്ഞാൽ എൻ ആണ് അല്ലെ, സ്പീഡ്, ഡിവൈഡഡ് ബൈ 60, യു വിൽ ഗെറ്റ് ഒമേഗ 1. ഒമേഗ 1 കിട്ടിയാൽ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഒമേഗ 1 ഇൻ ദിസ് ഇക്വേഷൻ. എന്ത് കിട്ടും എനിക്ക്? ഐ ക്യാൻ ഒബ്റ്റെയിൻ ഒമേഗ 2. ഒമേഗ 2 ഈസ് ഈക്വൽ ടു വാട്ട്? വാട്ട് വിൽ ബി ഒമേഗ 2? 1/3 ഓഫ് ഒമേഗ 1. യെസ്, ഒമേഗ 1 മൾട്ടിപ്ലൈഡ് ബൈ ടി ഡിവൈഡഡ് ബൈ ടി, അല്ലെങ്കിൽ 1/3. ഗുഡ്, you will obtain omega 1 and omega 2. ഈ കെ പി എന്നുള്ള വാല്യൂ എവിടുന്ന് കിട്ടും? കെ പി യു മൈറ്റ് ഹാവ് ഓൾറെഡി ഫൗണ്ട് ഔട്ട് വൈൽ ഡൂയിങ് ദിസ് വൺ അല്ലെ. ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോൺടാക്ട് കണ്ടുപിടിക്കുമ്പോൾ കെ പി ഓൾറെഡി ചെയ്തിട്ടുണ്ടാവില്ലേ? യെസ് സർ. അല്ലെങ്കിൽ അതിലൊരു സെക്ഷന്റെ വാല്യൂ ആണ് കെ പി. സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഇക്വേഷൻ, യു ക്യാൻ ഫൈൻഡ് ഔട്ട് വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ്. ക്ലിയർ ആണോ? Yes sir. Yes sir.
ഓക്കെ, വിൽ ഡു വൺ തിങ് വിൽ ഫിനിഷ് ഓഫ് ദിസ് വൺ ഹിയർ ടുഡേ. എന്നിട്ട് ദ വെരി നെക്സ്റ്റ് ക്ലാസ് വിൽ മൂവ് ഓൺ ടു ദ ഫിഫ്ത് മൊഡ്യൂൾ. ഓക്കെ, 12:30 വരെ അല്ലേ സമയമായില്ലേ? Yes, sir.